ഇങ്ങനെ ഐ എസ് എൽ ഒന്നാം സീസണിന്റെ ആദ്യ നോക്കൌട്ട് മത്സരമായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. നിരവധി മാറ്റങ്ങൾ കേട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങിയത്. രാഹുൽ കെ പി, ഡാനിഷ് ഫറൂഖ്, വിക്ടർ മോങ്കിൽ, നിഷു കുമാർ എന്നീ പ്ലേയേഴ്സൊക്കെ സ്റ്റാർട്ടിംഗ് ലോണിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല മലയാളി താരമായ വിപിൻ മോഹൻ ഇന്നത്തെ മാച്ചിലും കളിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഡിഫൻസീവ് ഗെയിമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ബോള് നല്ലപോലെ ഹോൾഡ് ചെയ്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അധികം മിസ് പാസുകളൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാർക്കോ ലെസ്കോവിച്ച്, അതുപോലെ തന്നെ വിക്ടർ മോങ്കിൽ എന്നീ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മികച്ച ക്ലിയറൻസുകളൊക്കെ കാണാൻ സാധിച്ചു. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ രോഹിത് കൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് മികച്ച അറ്റാക്കുകളൊക്കെ ആയിരുന്നു കാണാൻ സാധിച്ചത്. ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വലിയ അറ്റാക്കുകളൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും കണ്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഇരു ടീമുകൾക്കും വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ബംഗളൂരു എഫ്സി മികച്ച അറ്റാക്കുകൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും ഫലം കണ്ടെത്താൻ സാധിച്ചില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മികച്ച ഡിഫൻസീവ് ഗെയിമായിരുന്നു കാണാൻ സാധിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഗോൾ രഹിത സമനിലയിലായിരുന്നു കലാശിച്ചത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിശൈലിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഫലം കണ്ടെത്താൻ സാധിച്ചില്ല. മറ്റൊരു കാര്യം, ഫസ്റ്റ് ഹാഫിൽ ലെസ്കോക്ക് ചെറിയൊരു ഇഞ്ചറി ഏൽക്കുകയുണ്ടായി. ആരാധകർ ഏറെ ആശങ്കപ്പെട്ടെങ്കിലും പരിക്ക് ഗുരുതരമൊന്നുമല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ താരം കളിക്കുകയുണ്ടായി. പിന്നീട് ഇരു ടീമുകളും പൊസിഷൻ ഗെയിം കളിച്ച് അറ്റാക്ക് ചെയ്യാനായിരുന്നു ശ്രമിച്ചത്. പിന്നീട് മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സഹൽ അബ്ദുൽ സമദൊക്കെ വന്നിരുന്നു. അതിനുശേഷം അറ്റാക്കിംഗ് കുറച്ചുകൂടി ശക്തമായെങ്കിലും ഗോൾ നേടാൻ സാധിച്ചില്ല. പിന്നീട് മത്സരത്തിൽ നിഷു കുമാറിനൊക്കെ ഒരു സുവർണ അവസരമായിരുന്നു ലഭിച്ചത്. എന്നാൽ താരം അത് അലക്ഷ്യമായി പുറത്തേക്ക് അടിച്ചു കളയുകയായിരുന്നു. പിന്നീട് മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മലയാളി താരമായ വിപിന്റെ പ്രകടനം. വളരെ മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു താരമെന്ന് കാഴ്ച. മികച്ച ടാക്കിളുകളൊക്കെ ഈ ഒരു താരത്തിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു. കഴിഞ്ഞ മത്സരത്തിലും മികച്ച ഫോമിൽ തന്നെ താരം കളിക്കുകയുണ്ടായി. എന്തായാലും വിപിന്റെ പ്രകടനം ഇന്നത്തെ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറെ മുതൽ കൂട്ടായി. പിന്നീട് ക്യാപ്റ്റൻ ജസലിന് പരിക്കേറ്റ് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഗില്ലിന്റെ തകർപ്പൻ സേവൊക്കെ മത്സരത്തിൽ കാണാനിടയുണ്ടായി. മത്സരം സമനിലയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫുൾ ടൈം കഴിയുമ്പോൾ ഗോൾ രഹിത സമനിലയിൽ തന്നെയായിരുന്നു കലാശിച്ചത്. പിന്നീട് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുകയാണ്. എക്സ്ട്രാ ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. എന്നാൽ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷത്തിലാണ് നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നത്. ഫ്രീ കിക്കിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ഒന്നും ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് പോലും ഉണ്ടായിരുന്നു. ഗോൾ കീപ്പർ പോലും മുൻപിൽ നിൽക്കുന്ന പ്ലേയേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുനിൽ ഛേത്രി ഫ്രീ കിക്ക് കൊടുക്കുകയും അത് ഗോൾ വലയിൽ എത്തിക്കുകയാണ്. തീർത്തും അനീതിയാണ് നടന്നതെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മത്സരം പൂർത്തിയാകാതെ മടങ്ങുകയായിരുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ തീർത്തും നാടകീയമായ സംഭവങ്ങളാണ് നടന്നത്.